പണ്ടൊക്കെ ബിസിനസ് കോൺഫറൻസുകളിലെ ആഡംബരമായിരുന്നു സ്ലൈഡ് ഷോ അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം. എന്നാൽ ഇത്തരം സ്ലൈഡുകൾക്ക് ഒരുപാട് ബലഹീനതകളുണ്ടായിരുന്നു. ഓരോ ക്ലാസ്സിനു വേണ്ടിയും പ്രത്യേകം പ്രത്യേകം സ്ലൈഡുകൾ ഉണ്ടാക്കണം, അത് സൂക്ഷിക്കാൻ അതിലേറെ പ്രയാസം. അങ്ങനെ ബിസിനസ് എക്സിക്യൂട്ടീവുകൾക്ക് വരദാനമായി പ്രത്യക്ഷപ്പെട്ട ഒരു പ്രസൻറ്റേഷൻ പ്രോഗ്രാമാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ്. നമുക്കറിയാം, ഈ സോഫ്റ്റ്വെയറിനെ ഡെസ്ക്ടോപ്പിൽ നിന്നും നമുക്ക് ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി ഏതൊരു സോഫ്റ്റ്വെയറിൻ്റെയും ഇതേ രീതിയിൽ ഷോർട്ട് കട്ട് ഐക്കൺ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്താൽ ആ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ സോഫ്റ്റ്വെയറിനെ ഡെസ്ക്ടോപ്പിൽ നിന്നും ഓപ്പൺ ചെയ്യാം. ഇവിടെ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് എന്നെഴുതിയിരിക്കുന്ന ഈ ഐക്കണാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ. അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മാനേജർ വഴി മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് എന്നെഴുതിയിരിക്കുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ 1 എന്നെഴുതിയിരിക്കുന്ന ബ്ലൂ കളറിലുള്ള ഒരു ടൈറ്റിൽ ബാറിനെ കാണുവാൻ സാധിക്കും. ഇവിടെ മിനിമൈസ് ചെയ്യാനും അതുപോലെ തന്നെ റീസ്റ്റോർ ഡൗൺ ചെയ്യുവാനും ക്ലോസ് ചെയ്യുവാനുമുള്ള ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയറിനെ സ്റ്റാർട്ട് ബട്ടണിലുള്ള ഈ ടാസ്ക് ബാറിലേക്ക് ഈ രീതിയിൽ നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് മറ്റൊരു പ്രോഗ്രാമിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഈ സോഫ്റ്റ്വെയറിനെ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്ത സോഫ്റ്റ്വെയറിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ ഉപയോഗിക്കാം. അതിന് താഴെയായി മെനു ബാർ, അതുപോലെ പ്രോപ്പർട്ടി ബാർ, ടാസ്ക് ബാർ എന്നിവ കാണുവാൻ സാധിക്കും. ഒരു പുതിയ ഫയലിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ പ്രസൻറ്റേഷനെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും പല രീതിയിലുള്ള പ്രസൻറ്റേഷനുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ന്യൂ എന്ന് കാണുന്ന ഇവിടെ നിന്നും നമുക്കൊരു പുതിയ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്ന ഈ കമാൻഡിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ലേഔട്ട്, സ്ലൈഡുകളുടെ ലേഔട്ട് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യമായ ഒരു ഡിസൈൻ ഇവിടെ ഈ ടൈറ്റിൽ സ്ലൈഡ് അല്ലെങ്കിൽ ഈ ലേഔട്ടിലുള്ള സ്ലൈഡ് ലഭിക്കുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ടു സെലക്റ്റഡ് സ്ലൈഡ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഒരു ടൈറ്റിലിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈറ്റിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ടൈറ്റിൽ കീബോർഡിൽ എൻ്റർ ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുന്നു. നമുക്കറിയാം, സെലക്ട് ചെയ്ത ഈ ടെക്സ്റ്റിൻ്റെ ഫോണ്ടിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഏരിയൽ എന്നെഴുതിയിരിക്കുന്ന ഈ ഫോണ്ട് സ്റ്റൈലിൽ നിന്നും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പല രീതിയിലുള്ള ഫോണ്ടുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ ടൈറ്റിലിന് ആവശ്യമുള്ള മാച്ച് ചെയ്യുന്ന ഒരു ഫോണ്ടിനെ നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇതിൻ്റെ അടുത്തതായി ഫോണ്ട് സൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ 44 എന്ന സൈസിലാണ്. നമുക്കിതിൻ്റെ ഫോണ്ട് സൈസിനെ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ രീതിയിൽ സൈസിനെ വലുതാക്കുവാനും ചെറുതാക്കുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബോൾഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ ബോൾഡ് ചെയ്യാവുന്നതാണ്, അക്ഷരങ്ങളെ ഡെപ്ത് കൂട്ടാവുന്നതാണ്. ഐ എന്ന് സൂചിപ്പിക്കുന്ന ഇറ്റാലിക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും, ക്യാരക്ടേഴ്സ് റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് ഇറ്റാലിക് രീതിയിലേക്ക് വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അണ്ടർലൈൻ ആവശ്യമെങ്കിൽ യു
എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ആ ടെക്സ്റ്റിലേക്ക് അണ്ടർലൈൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും സെലക്ട് ചെയ്ത ഈ മൂന്ന് ഓപ്ഷനുകളെ വീണ്ടും വേണ്ട എങ്കിൽ ഹൈഡ് ചെയ്യുവാൻ വേണ്ടി, ഇപ്പോൾ അണ്ടർലൈൻ എന്ന ഓപ്ഷനെ ഹൈഡ് ചെയ്യുവാൻ വേണ്ടി വീണ്ടും ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് സെലക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ വ്യത്യാസവും കാണുവാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഏത് കമാൻഡ് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ആ കമാൻഡ് അപ്ലൈ ചെയ്യേണ്ട ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം കമാൻഡ് അപ്ലൈ ചെയ്യുക. മറ്റൊരു ഓപ്ഷൻ, ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ടെക്സ്റ്റ് ഇതിൻ്റെ പാരഗ്രാഫിനെ അലൈൻ ചെയ്യാൻ വേണ്ടി അലൈൻ ലെഫ്റ്റ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ ഈ സെലക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്കിവിടെ സെൻറ്റർ അലൈൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ സെലക്ഷൻ്റെ സെൻറ്റർ അലൈൻ ചെയ്ത് ഈ ക്യാരക്ടേഴ്സ് വരുന്നതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഓപ്ഷനാണ് റൈറ്റ് അലൈൻമെൻറ്റ്. ലെഫ്റ്റ് സൈഡ് അലൈൻ ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ഈ ക്യാരക്ടേഴ്സ് അലൈൻ ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. നമുക്കിവിടെ സെൻറ്റർ അലൈൻ ചെയ്യുവാൻ, അതിനുശേഷം താഴത്തു നിന്നും നമുക്ക് ഒന്ന് രണ്ട് ഓപ്ഷൻസുകൾ പരിചയപ്പെടാം. ഇവിടെ ഫോണ്ട് കളർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ രണ്ട് മൂന്ന് കളറുകളെ കാണുവാൻ സാധിക്കും. ഈ ഒരു കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം സെലക്ട് ചെയ്തിരിക്കുന്ന ആ കളർ ഫോണ്ടിലേക്ക് അപ്ലൈ ആയിരിക്കുകയാണ്. എന്നാൽ നമുക്കിവിടെ നിന്നും മോർ കളേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഈ രീതിയിൽ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്യാവുന്നതാണ്. കസ്റ്റം ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു കളറിൻ്റെ ഡെപ്ത്തിനെ ഈ രീതിയിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ബേസിക്കലായി ഒരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വൈറ്റ് ബ്ലാക്ക് ഡെപ്ത്തിനെ ഈ രീതിയിൽ ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിലേക്ക് ആ കളർ വരുന്നതായിരിക്കും. സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സിൻ്റെ ഫോണ്ടിനെ സൈസിനെ കൂട്ടുവാൻ നമുക്കറിയാം ഫോണ്ട് സൈസിൽ നിന്നും അതിൻ്റെ വാല്യൂ പ്ലസ് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കുറയ്ക്കുവാൻ മൈനസ് ചെയ്താൽ മതിയും എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ നമുക്കിവിടെ ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻക്രീസ് ഫോണ്ട് സൈസ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോണ്ട് സൈസ് കൂടുന്നതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇതേ രീതിയിൽ നമുക്ക് ഫോണ്ടിനെ സൈസിനെ കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ, ഇവിടെ ഈ സെലക്ഷനിലേക്കാണ് ഈ ടൈറ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സ്ലൈഡിൽ ടൈറ്റിലിനെ മൂവ് ചെയ്യുവാൻ വേണ്ടി സെലക്ഷൻ്റെ ഔട്ട്ലൈനിൽ കസർ പോയിൻ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു പോയിൻ്റർ കാണുവാൻ സാധിക്കും. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് സെലക്ഷനെ ഈ രീതിയിൽ മൂവ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് സെലക്ഷനെ ഈ രീതിയിൽ വലുതാക്കുവാനും ചെറുതാക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തതായി ഒരു സബ് ടൈറ്റിലിനെ ആഡ് ചെയ്യുവാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സബ് ടൈറ്റിൽ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഈ സബ് ടൈറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പുതിയ ഫോണ്ടുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സൈസിനെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ ഇപ്പോൾ നോക്കിയാൽ
ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പുതിയതായി ക്രിയേറ്റ് ചെയ്ത ഈ സ്ലൈഡിനെ നമുക്കിവിടെ അതിൻ്റെ ഒരു പ്രിവ്യൂ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫയലിൽ തന്നെ അനേകം സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം ഒരു ആനിമേഷൻ അല്ലെങ്കിൽ നമുക്ക് മുൻപിൽ ഒരു മൂവിയായി അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷനായി കാണുന്ന ആ ഒബ്ജക്റ്റുകൾ പല സ്ലൈഡുകൾ കൂടി മൂവ് ചെയ്യുന്നതാണ്. നമുക്കറിയാം ഒരു ബിസിനസ് സംബന്ധമായ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുമ്പോൾ പല കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഓരോന്നിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പല സ്ലൈഡുകളായി നമുക്കതിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ രീതിയിൽ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പുതിയതായി ഈ ഫയലിലേക്ക് തന്നെ അടുത്തതായി ഡിസ്പ്ലേ ചെയ്യേണ്ട സ്ലൈഡ്, അപ്പോൾ ആ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ നിന്നും ന്യൂ സ്ലൈഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം ആദ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ലൈഡാണിത്. അതിന് 1 അതുപോലെ തന്നെ 2 രണ്ടാമതൊരു ബ്ലാങ്ക് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഈ സ്ലൈഡ് നമുക്ക് ഏത് രീതിയിലുള്ള ലേഔട്ടാണ് വേണ്ടത് എന്ന് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇപ്പോൾ 3 റോ ആയിട്ടുള്ള ഒരു ലേഔട്ടാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടൈറ്റിലും അതുപോലെ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഫോണ്ട് സൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ ഇവിടെ നിന്നും എൻ്റെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായി ബുള്ളറ്റ്സ് ഈ ഡോട്ട്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിഫോൾട്ടായി തന്നെ എൻ്റർ ചെയ്യുമ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പുതിയ ഒരു കാര്യത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഈ ടൈറ്റിലിനെ സംബന്ധിക്കുന്ന സബ് ടൈറ്റിൽസ് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മറ്റൊരു ഓപ്ഷൻ നമുക്ക് പഠിക്കാം. നമുക്കിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ കണ്ടൻസ് ഈ റോയിലേക്ക് ഇതേ രീതിയിൽ തന്നെ വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ടൈപ്പ് ചെയ്ത ആ കണ്ടൻറ്റിനെ ഈ രീതിയിൽ കഴ്സർ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്ന മെനുവിൽ നിന്നും കോപ്പി എന്ന കമാൻഡ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഇത് എവിടെയാണ് വേണ്ടത്? ഇപ്പോൾ നമുക്ക് ഈ സ്ലൈഡിൽ തന്നെ ഈ റോയിൽ വേണം എന്ന് നമ്മളിവിടെ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സ്ലൈഡിലേക്ക്, ഇപ്പോൾ നമ്മൾ 3rd ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ലൈഡിൽ അല്ലെങ്കിൽ 8th ഒരു സ്ലൈഡിലേക്ക്, ഏത് സ്ലൈഡിലാണോ നമുക്ക് ആ കോപ്പിയെ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും എഡിറ്റ് എന്ന മെനുവിൽ നിന്നും പേസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത സെയിം കണ്ടൻറ് തന്നെയാണ് ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഏതൊരു ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്ത് മറ്റൊരു സ്ലൈഡിലേക്കോ അല്ലെങ്കിൽ ആ സ്ലൈഡിൽ തന്നെയോ നമുക്ക് അതിൻ്റെ മറ്റൊരു കോപ്പിയെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്ത ആ കണ്ടൻറ് നമ്മുടെ സിസ്റ്റം മെമ്മറിയിൽ കോപ്പി ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ കോപ്പി ചെയ്തതിനെ വീണ്ടും പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും പേസ്റ്റ് എന്ന ഓപ്ഷൻ എത്ര പ്രാവശ്യം കൊടുത്താലും അത്രയും കോപ്പി നമുക്ക് പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും.
ഈ രീതിയിലുള്ള ഒരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും മൂന്നാമത് പുതിയൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ലേഔട്ട് നമുക്ക് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിനൊരു ടൈറ്റിൽ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ഫോണ്ട് സൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീണ്ടും പേസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നോക്കാം. കംപ്ലീറ്റ് കോപ്പി ചെയ്തിരിക്കുന്നതെല്ലാം ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇതും സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫോണ്ട് കളറിനെ ചേഞ്ച് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ ഒരു ഓപ്ഷൻ ശ്രദ്ധിക്കാം, ആഡ് ക്ലിപ്പാർട്ട് എന്ന ഓപ്ഷനാണ്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിന്നും പല ക്ലിപ്പാർട്ടുകൾ പല ബോക്സിലായി കാണുവാൻ സാധിക്കും. നമുക്കാവശ്യമുള്ള ഒരു പിക്ചർ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. ആ ബോക്സിലേക്ക് ഈ പിക്ചർ ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഡ്രോയിങ് ടൂള് സെലക്ട് ഒബ്ജക്റ്റ് എന്ന ഈ ടൂളാണ്, ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് ഇവിടെ സെലക്ട് ഒബ്ജക്റ്റ് എന്ന് കാണിക്കുന്ന ഈ ടൂള്. ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ലൈഡിൻ്റെ ഏത് പോർഷനിലേക്ക് വേണമെങ്കിലും ഇതിനെ ഈ രീതിയിൽ ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പിക്ചറിനെ അല്ലെങ്കിൽ ക്ലിപ്പാർട്ടിനെ വലുതാക്കുവാൻ വേണ്ടി നമുക്ക് ഇവിടെ കാണുന്ന ഈ നോഡിൽ ഡ്രാഗ് ചെയ്താൽ ഈ രീതിയിൽ ഇതിൻ്റെ വിഡ്ത് മാത്രം വലുതാകുന്നതായിരിക്കും. വീണ്ടും ഇപ്പോൾ നമുക്കറിയാം വിഡ്ത് മാത്രമായി ഈ രീതിയിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷേപ്പ്ലെസ് ആയി വന്നിരിക്കുകയാണ് ഈ പിക്ചർ. എന്നാൽ നമുക്ക് ഈ രീതിയിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ തൊട്ട് മുൻപത്തെ ആ രീതിയിലേക്ക് തിരിച്ചു പോകണം എന്നാഗ്രഹിച്ചാൽ അതിനും നമുക്കൊരു ഓപ്ഷനുണ്ട്. നമുക്കിവിടെ നിന്നും എഡിറ്റ് എന്ന മെനുവിൽ നിന്നും അൺഡു റീസൈസ് ഒബ്ജക്റ്റ് എന്ന കമാൻഡ് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്, തൊട്ട് മുൻപ് ചെയ്തിരിക്കുന്ന ആ വർക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നോഡിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ വിഡ്ത് മാത്രം വർദ്ധിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഡ്രാഗ് ചെയ്താൽ ഇതിൻ്റെ ഹൈറ്റ് മാത്രമായിരിക്കും വർദ്ധിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ കോർണറിലുള്ള ഏതെങ്കിലും നോഡിൽ ഡ്രാഗ് ചെയ്താൽ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒരേ രീതിയിൽ വലുതാകുന്നതും അതുപോലെ തന്നെ വലുതാണെങ്കിൽ ചെറുതാകുന്നതും കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഈ ക്ലിപ്പാർട്ടിനെ ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ മറ്റൊരു ഗ്രീൻ കളറിലുള്ള ഒരു നോഡ് കാണുവാൻ സാധിക്കും. ഈ നോഡിൽ കസർ പോയിൻ്റ് ചെയ്യുമ്പോൾ വളഞ്ഞിരിക്കുന്ന ഒരു ആരോ, ഈ ആരോ ഈ രീതിയിൽ പോയിൻ്റ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ പിക്ചറിനെ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. നമുക്ക് റൊട്ടേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ക്ലിപ്പാർട്ട് പിക്ചറിനെ ഏത് രീതിയിൽ എഡിറ്റ് ചെയ്യാം, നമുക്കറിയാം മൂവ് ചെയ്യാം എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഇതിനെ വലുതാക്കുവാനും ചെറുതാക്കുവാനും ഏതെങ്കിലും ഒരു കോർണറിലുള്ള നോഡിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒരേ രീതിയിലും അതുപോലെ തന്നെ വിഡ്ത്ത് വൈസായും ഹൈറ്റ് വൈസായും വലുതാക്കുവാനും ചെറുതാക്കുവാനും സാധിക്കും. ഗ്രീൻ കളറിലുള്ള ഈ നോഡിൽ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും.
ഇപ്പോൾ മൂന്നാമത്തെ സ്ലൈഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് പുതിയൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ലേഔട്ടിൽ നിന്നും ഒരു ബ്ലാങ്ക് സ്ലൈഡ് ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൽ യാതൊരുവിധ ഫോമാറ്റും ഇല്ല. ഇവിടെ നമുക്ക് ഡ്രോയിങ് ടൂൾ ബാറിൽ നിന്നും നമുക്കിവിടെ ലൈൻ ടൂൾ എന്താണെന്ന് ശ്രദ്ധിക്കാം. ലൈൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ഈ രീതിയിൽ ലൈൻ വരയ്ക്കാവുന്നതാണ്. ഈ രീതിയിൽ ലൈൻ വരച്ചതിന് ശേഷം ഇതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇതിനെ എഡിറ്റ് ചെയ്യുകയോ ഇതിൻ്റെ ആംഗിളിനെ ചേഞ്ച് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഏത് ഒബ്ജക്റ്റാണ് എഡിറ്റ് ചെയ്യേണ്ടത് അത് ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം റൗണ്ട് ആകൃതിയിൽ കാണുന്ന ഈ നോഡിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലൈൻ്റെ സ്ട്രോക്കിനെ, സ്ട്രോക്ക് എന്നുദ്ദേശിക്കുന്നത് ഈ ഔട്ട്ലൈനെ, നമുക്കിവിടെ നിന്നും ഡാഷ് സ്റ്റൈൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്കിതിൻ്റെ സ്ട്രോക്കിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ 3/4 എന്ന ഈ വിഡ്ത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഈ രീതിയിൽ കൂട്ടുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും മോർ ലൈൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കളറിനെ, ഈ രീതിയിൽ ഒരു കളറിനെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡാഷ്ഡ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഡാഷ് സ്റ്റൈലിനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം. മറ്റു രീതിയിൽ ഇതിൻ്റെ സ്റ്റൈലിനെ വീണ്ടും നമുക്ക് ഈ രീതിയിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വിഡ്ത്തിനെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ റൊട്ടേഷൻ, അതുപോലെ തന്നെ ഹൈറ്റ്, അതുപോലെ വിഡ്ത്ത്, ഈ ഓപ്ഷൻസും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ചേഞ്ചസ് അനുസരിച്ച് ഇവിടെ അപ്ലൈ ആവുന്നത് കാണുവാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷൻ ആരോ സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് ആരോസ് ഈ രീതിയിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. പല രീതിയിലുള്ള ആരോ സ്റ്റൈൽസ് ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ആരോസ് വേണ്ട എങ്കിൽ നമുക്ക് ആരോ സ്റ്റൈൽ 1 എന്ന ഇത് സെലക്ട് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഫോണ്ട് കളറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ലൈൻ കളർ ഇവിടെ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ ഒരു ആരോ വരയ്ക്കുവാൻ വേണ്ടി ലൈൻ വരച്ചതുപോലെ തന്നെ നമുക്ക് ഈ രീതിയിൽ ഒരു ആരോ വരയ്ക്കാവുന്നതാണ്. ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും ഈ രീതിയിൽ ഡ്രാഗ് ചെയ്ത് ആരോ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആരോയുടെ വിഡ്ത്തിനെ, അതുപോലെ അതിൻ്റെ ഡാഷ് സ്റ്റൈലിനെ നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ ഒരു പോളിഗൺ ഷേപ്പിലും, പോളിഗൺ ഷേപ്പ് എന്നുദ്ദേശിക്കുന്നത് റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ആകൃതിയിലുള്ള ഒരു ഷേപ്പിനെയും ചതുരം ആകൃതിയിലുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പും വരയ്ക്കുവാൻ ടൂൾ ബാറിൽ നിന്നും റെക്റ്റാങ്കിൾ ടൂളോ അല്ലെങ്കിൽ ഓവൽ ടൂളോ സെലക്ട് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ലൈൻ കളർ എന്നതുപോലെ തന്നെ ഫിൽ കളർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ കളറാണ്, ഇവിടെ നിന്നും മറ്റൊരു കളറിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് ഈ ബോക്സിലേക്ക് ഈ രീതിയിൽ കളർ ഫില്ല് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ നമുക്കിവിടെ
ടെക്സ്റ്റ് ബോക്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ടെക്സ്റ്റിനെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ സെലക്ഷൻ കളഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് മാത്രമായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സ്ലൈഡിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്താലും ഇവിടെ നമുക്ക് ഈ സെലക്ഷൻ ഈ ഷേപ്പ് അല്ലെങ്കിൽ ഈ ഔട്ട്ലൈൻ നമുക്കിവിടെ ആ പ്രിൻ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ടിലോ ലഭിക്കുന്നതല്ല. എന്നാൽ നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള ഈ ഒബ്ജക്റ്റിലേക്ക് ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യുവാൻ വേണ്ടി ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ടെക്സ്റ്റ് എന്ന കമാൻഡിനെ ഉപയോഗിക്കാം. ആഡ് ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. വീണ്ടും അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോണ്ട് സൈസിനെ ചേഞ്ച് ചെയ്യുകയോ ഫോണ്ട് കളറിനെ ചേഞ്ച് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഒരു ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് വരച്ച ഈ ടെക്സ്റ്റ് പോലെയല്ല, ഇവിടെ ഒരു റെക്റ്റാങ്കിളിനുള്ളിലേക്കാണ് ഇവിടെ ഈ ടെക്സ്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റെക്റ്റാങ്കിൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. റെക്റ്റാങ്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഈ ടെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും.